നുറുക്ക് ഗോതമ്പ് ആദ്യം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. ഇത് നമുക്ക് അര മണിക്കൂർ വരെ ഒന്ന് വെച്ചിരിക്കണം, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു നേന്ത്രപ്പഴം നമുക്ക് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം. ഈസ്റ്റ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ്, ബനാന എന്നിവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഈസ്റ്റ് ഇപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഈസ്റ്റും ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരമായി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി ഒഴിച്ച് നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് അല്പനേരം കഴിഞ്ഞ് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതിന്റെ അകത്തോട്ട് ഒഴിച്ച് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടി. ഇപ്പൊ ഇതിന്റെ അകത്ത് ബബിൾസ് എല്ലാം പോയി. ഇനി ക്യാഷും മണ്ടിപ്പരിപ്പും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഇടാം. ഇതാണ് വട്ടയപ്പത്തിന്റെ ഫൈനൽ ലുക്ക്.